ജ്വാലയ എന്ന സീരിയലിലെ ലിസി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ അത്രമാത്രം ആഴത്തിൽ ഉറച്ച ഒരു നടിയാണ് യമുന. വർഷങ്ങൾ കുറേയായി ആ പരമ്പര അവസാനിച്ചിട്ടെങ്കിലും ലിസിയെ ഇന്നും ആരാധകർ ഓർക്കുന്നുണ്ട്. യമുനയെ ഇന്നും ആരാധകർ തിരിച്ചറിയുന്നത് ലിസി ആയിട്ട് തന്നെയാണ്. അടുത്തിടെയാണ് യമുന പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നത്. വിവാഹശേഷവും അഭിനയത്തിൽ സജീവമായ യമുന ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റിൻ്റെ കൂടി ഭാഗമാവുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചാണ് യമുന എത്തിയിരിക്കുന്നത്. സി കേരളത്തിൽ സംരക്ഷണത്തിനൊരുങ്ങുന്ന അമ്മാമകൾ പരമ്പരയിലാണ് യമുന എത്തുന്നത്. യമുനയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: അമ്മാമകൾ എന്ന എൻ്റെ പുതിയ സീരിയയിൽ ഈ ആഴ്ച, അതായത് ഒക്ടോബർ 25 തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് സി മലയാളം ചാനലിൽ ആരംഭിക്കുകയാണ്. ഫൈസൽ അടിമാലി എന്ന അനുഗ്രഹീത സംവിധായകന്റെ കൂടെ ഞാൻ ചെയ്യുന്ന 4 പരമ്പര. നിറപ്പകിട്ട് സുന്ദരി, സത്യ എന്ന പെൺകുട്ടിക്ക് ശേഷം ഇപ്പോൾ അമ്മ മകൾ എന്ന സീരിയൽ. പിണങ്ങിയാലും ഇണങ്ങുന്ന, ദേഷ്യം ഉള്ളിൽ വയ്ക്കാത്ത നല്ലൊരു സൗഹൃദത്തിന് ഉടമയാണ് ഫൈസൽ. സംവിധായകൻ എന്ന നിലയ്ക്ക് നിർമ്മാതാവിന് വേണ്ട കരുതലും അർഹിക്കുന്ന ബഹുമാനവും നൽകുന്ന ഒരാളാണ് ഫൈസൽ എന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു കഥ എങ്ങനെ പ്രേക്ഷക മനസ്സുകളിൽ എത്തിക്കാമെന്ന് നന്നായി അറിയാവുന്ന ഒരു ക്രിയേറ്റർ. ഫൈസൽ എന്നെ ഈ പ്രോജക്റ്റിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ക്യാരക്ടർ എന്താണെന്ന് പോലും ചോദിക്കാതെയായിരുന്നു സമ്മതം മൂളിയത്. ഞാൻ എന്ന കലാകാരിക്ക് അർഹിക്കുന്ന സ്ഥാനം ഫൈസൽ എന്തായാലും തരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇന്ന് വരെയും അങ്ങനെ തന്നെയായിരുന്നു. ഈ പരമ്പരയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും യമുന പറയുന്നുണ്ട്. കെ.വി. അനിൽ എന്ന സ്ക്രിപ്റ്റ് റൈറ്ററെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ വയ്യ എന്നും താരം പറയുന്നു. വർഷങ്ങളായി അനിൽ എന്ന അദ്ദേഹത്തെ അറിയാം. എ.എം. നസീറിന്റെ സംവിധാനത്തിൽ അദ്ദേഹം എഴുതിയ മകളുടെ അമ്മ എന്ന പരമ്പരയിലാണ് അവസാനമായി അദ്ദേഹത്തോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. കഥാപാത്രങ്ങളുടെ വികാര വിചാരങ്ങൾ വാക്കുകളിൽ സന്നിവേശിപ്പിക്കാനുള്ള അനിലിന്റെ ഉൾക്കാഴ്ച എടുത്തു പറയേണ്ടത് തന്നെയാണെന്നും യമുന പറയുന്നുണ്ട്. വീണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ സന്തോഷം ഞാൻ മറച്ചു വെക്കുന്നില്ലെന്നും യമുന പറയുന്നു. ഏതായാലും യമുനയുടെ ഈ പുതിയ സീരിയൽ എന്താണെന്നും അതിന്റെ ഉള്ളടക്കം എന്താണെന്നും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ഇപ്പോൾ.